നമ്മുടെ ഇത്രയും പേരുടെ ഇടയിൽ മോട്ടിവേഷണലായി, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ, ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ പ്രചോദാത്മകം, മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കുന്ന ഒന്ന്, അതായിട്ട് എനിക്ക് തോന്നിയത് നീയാണെന്നും അതിനുള്ള കാരണം ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറാണ് ഞാൻ എന്ന് സ്വന്തമായിട്ട് പറയാനുള്ള ശേഷിയുള്ള ആൾ എന്നുള്ളതുമാണ്. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് വേറെ ആസ്പെക്റ്റിൽ, പക്ഷേ അതിപ്പം നീ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ജനം എന്ത് വരിക്കുന്നു അറിയോ, ഇവൻ എന്തുവാടാ, ഇവ ഏത് ജാടക്കാരൻ, ഇവനങ്ങ് ബിഗ് ബോസ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണോ എന്നുള്ളൊരു ധാരണ വരും. രണ്ട്, വീട്ടിലെ ഒരു കാര്യവും ശ്രദ്ധിക്കാതെ ഞാൻ വെറുതെ എൻ്റെ വഴിക്ക് നടക്കുന്നു എന്നൊരു തോന്നൽ ഇവിടെ അതിനകത്തുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ വീട്ടിലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ അഭിനയിച്ച് എന്നിരുന്ന് അവരെടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിൽ എനിക്ക് ശരി എന്ന് തോന്നുന്നിടത്ത് ഞാനത് എടുത്ത് കാണിക്കും, തെറ്റ് എന്ന് തോന്നുന്നിടത്ത് കാണിക്കും. പക്ഷേ എൻ്റെ പറയുന്ന രീതി വേറെ ആയിരിക്കും. സുഖിപ്പിച്ച് മോനേടാ ചക്കര എന്നും പറഞ്ഞ് ഞാൻ ആരടുത്തും പറയത്തില്ല, അല്ലെങ്കിൽ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പറയത്തില്ല, അല്ലെങ്കിൽ പെങ്ങളെന്ന് പറയും, ഇതൊന്നും എനിക്കറിയത്തില്ല. എൻ്റേതായ രീതിയിൽ പറയുന്നുണ്ട്, അത് അവർക്ക് നാളെ ഒരിക്കൽ മനസ്സിലാകുമായിരിക്കാം, ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇവൻ എന്തൊരു അഹങ്കാരികൾ, എത്രയും പേരുടെ തോന്നിയിട്ടില്ല. രണ്ട് രീതികൾ വരാമല്ലോ ഫിറോസ്, ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിലും എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ചിന്തിച്ചാലല്ലേ ഇവിടെ നിൽക്കാൻ. രണ്ടാമത് നീ പറഞ്ഞ പോയിന്റ്, ഈ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാതെ അവനിങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ല ആ സെന്റൻസിന്റെ അർത്ഥം. ആ സെന്റൻസിന്റെ അർത്ഥം ഇവിടെ നടക്കുന്ന മറ്റൊരു പ്രശ്നങ്ങളും നിന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണ്. അതായത്